നമ്മളോടൊപ്പം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. നമസ്കാരം സാർ. നമസ്കാരം. പാർട്ടിയുടെ യോഗം കഴിഞ്ഞു. ഗണേശിനെതിരെ യു ഡി എഫിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധം? അവിടെയാണ് പ്രശ്നം. ഗണേശൻ ചെയ്തത് ധാർമ്മികമായി ശരിയല്ല എന്നിന്നും പാർട്ടി വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ ഗണേശനെതിരായി നടപടി സ്വീകരിക്കേണ്ടത് പാർട്ടിയാണ്. കേരള ചരിത്രമല്ല, ലോകചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ മന്ത്രിയോ ഒരു പാർട്ടിയുടെ എം എൽ എയോ വേറൊരു പാർട്ടികൾ ചേർന്ന് പുറത്താക്കുന്ന നടപടി പാർലമെൻ്ററി പാർട്ടിയിൽ കേട്ട് കഴിവില്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഈ ഇപ്പോൾ ഗണേശ് സ്വീകരിച്ചിരിക്കുന്നത് അഴിമതിക്കെതിരായ ഒരു നിലപാട് എന്ന നിലയ്ക്ക് പരക്കെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലപാടിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. 200% പിന്തുണയുണ്ട്, 100% ഞങ്ങൾ ഇത് ഈ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആരഴിമതി നടത്തിയാലും അത് അംഗീകരിച്ചു കൊള്ളാമെന്ന് ഐക്യജനാധിപത്യ മുന്നേറ്റ പ്രകടന പത്രികയിലോ ഐക്യജനാധിപത്യ മുന്നേ ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാനും അഴിമതി നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കാം എന്നൊന്നും പറയാനൊന്നും ഞങ്ങളാരും തയ്യാറല്ല. അഴിമതിക്കെതിരായുള്ള ഗണേഷ് കുമാറിൻ്റെ, ഇനി ഞാൻ പ്രഖ്യാപിച്ചല്ലോ, അഴിമതിക്കെതിരായുള്ള ഗണേഷ് കുമാറിൻ്റെ നീക്കം പാടില്ല എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പറയാൻ പറ്റൂ? ഇപ്പോൾ ഗണേശൻ എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഹൃദയഭേദകമായ കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് പരാതി ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത് 7 മാസമായിട്ടും ഉമ്മൻചാണ്ടി ഒരു നടപടി എടുത്തില്ല. ഞാനും ഗണേശനും കൂടെ ഉമ്മൻചാണ്ടിയെ ഒരാവശ്യത്തിന് വേണ്ടിയല്ല, എന്നെ കാണണമെന്ന് പറഞ്ഞ് പോയി. ഈ കളിപ്പിക്കാനാ, ഓരോ ദിവസവും ഈ കളിപ്പിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി പോയപ്പോൾ ഇതെല്ലാം ഞാൻ സംസാരിച്ചു, ഗണേശന് വേണ്ടിയും കൂടെ സംസാരിച്ചു. ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു മറുപടിയും അന്നും ഉണ്ടായിട്ടായിരിക്കും. അപ്പം ഗണേശൻ 7 മാസം മുമ്പ് കൊടുത്ത ആ പരാതി താങ്കൾ തന്നെ യു ഡി എഫ് യോഗത്തിൽ 2 മന്ത്രിമാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിച്ചപ്പോൾ ഇനി അത് പറയരുത്, എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. അത് ഞാൻ ടി വി നേരത്തെ പറഞ്ഞതാണ്, ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചോ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതിൽ നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് എത്രമാത്രം ഗുരുതരമായ ആരോപണമായിരുന്നു എന്ന് അത് ഞാൻ കൊടുത്ത ആരോപണങ്ങൾ ആ പേപ്പർ അവിടെ പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കൊടുത്ത ആരോപണങ്ങൾ ഇന്ന് വിജിലൻസ് തൃശൂർ കോടതിയുടെ ആജ്ഞ അനുസരിച്ച് ഇന്നത് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, അത് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എഴുതി കൊടുത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ തീരുമാനപ്രകാരം അത് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഗണേശൻ പറഞ്ഞതും ഇത് തന്നെയാണ്, എഴുതി കൊടുത്തതിന് നടപടിയില്ല. താങ്കൾ പറയുന്നു എഴുതി കൊടുത്തത് എവിടെയാണെന്ന് അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊന്നാമത് ഈ UDF കക്ഷി എണ്ണമില്ലല്ലോ. ഇവിടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെ MLA എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ തീരുമാനങ്ങൾ പോകുന്നത്. അതിപ്പോൾ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുഖപത്രം തന്നെ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി ഒരു ലേഖനവുമായി മുന്നോട്ട് വന്നു. ഏത് മുഖപത്രം? കോൺഗ്രസ് ഉത്തരവാദിയല്ലെന്ന് അവർ പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ ഭാരവാഹികൾ അങ്ങനെ പറയുന്നുണ്ട്. ഹസനെ പോലുള്ളവരാണ്. അതിപ്പം ഭീഷണം അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായത് ഇന്നലെയാണല്ലോ. ഞാൻ കണ്ടില്ലെങ്കിൽ പോലും TV വന്നപ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കതിനെപ്പറ്റി വലിയ കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നൊക്കെ അനാവശ്യമാണ്. ഒരു കോൺഗ്രസ് സംസ്കാരത്തിന് ചേരുന്ന വാക്കുകളോ മാന്യതയോ അമുഖ പ്രസംഗത്തില്ല. മാത്രമല്ല, ഗണേശൻ BJP പോയിട്ടില്ല, പോവുകയില്ല. ഗണേശൻ തന്നെ ഒരു നേതാവ് ഗണേശനെ പരസ്യമായി ക്ഷണിക്കുന്ന തരത്തിൽ സംസാരിച്ചു. അതിപ്പോൾ പലരും ക്ഷണിക്കും, കൊള്ളാവുന്നവരെ പലരും പല കാര്യത്തിലും ക്ഷണിക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. എങ്കിൽ പോലും കോൺഗ്രസ് മുഖപത്രത്തിൽ ഇത് പ്രത്യക്ഷപ്പെട്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൻ്റെ ഫലമായിട്ടായിരുന്നു. ഇതിനേക്കാൾ എവിടെയെങ്കിലുമൊക്കെ ആലോചനകൾ ഉണ്ടായി? ഇതിനേക്കാൾ എനിക്കറിയില്ല. ഞാൻ സത്യം പറയുന്ന ആളാണ്. എനിക്കൊരു നിർബന്ധമുണ്ട് അതിനെപ്പറ്റി. എത്രയും കാലം എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ 14 വയസ്സിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് 13 വയസ്സിൽ PK വാസുദേവൻ നായരുടെ ഇന്ന് തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയൻ്റെ അന്ന് ഒരു ചക്രമാണ് ഒരു ചക്രം മെമ്പർഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് ഞാൻ. 14 വയസ്സായപ്പോൾ 9-ാം ക്ലാസ് ഇന്നത്തെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജയിലിൽ പോയ ആളാണ്. എതിനുവേണ്ടിയാണ്? ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയും. അപ്പോൾ ഞാൻ ആ തിയറിയിൽ ഇന്നും കുറേ വിശ്വസിക്കുന്ന ആളാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നതാണ്. പക്ഷേ ആ തിയറിയിൽ മാറ്റം വരുത്തണം, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. പക്ഷേ ആ തിയറിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജീവിച്ച ആളാണ്. എൻ്റെ ജീവിതം അങ്ങനെയാണ്.
പി കൃഷ്ണപിള്ള കിടന്ന മുറിയിൽ ജയിലിൽ കിടക്കാൻ കഴിഞ്ഞതും ഇ എം എസിനോടൊപ്പം ജയിലിൽ കിടക്കാൻ കഴിഞ്ഞതുമാണ് എൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ നേട്ടമായ കിടന്നത്. ഇ എം എസും ഞാനും ഒരു മുറിയിലാണ് അടിയന്തരാവസ്ഥക്കാരൻ ജയിലിൽ കിടന്നത്. നേരത്തെ ഗണേഷ് കുമാറിനെ വീണ്ടും മന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ യു ഡി എഫിൽ പ്രകടന പത്രികയിൽ ഇല്ലാത്ത പ്രകടനമായി അഴിമതി നടക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും അഴിമതി ഇല്ലാതാക്കലും ഗണേശിനെ മന്ത്രിയാക്കലും നടക്കുന്ന സാഹചര്യം കാണാനില്ല. ഈ നിലപാടിന് അടുത്തൊരു ഘട്ടം ഉണ്ടാവും. അല്ല, ഗണേശനെ മന്ത്രിയായിട്ട് ഇല്ല, ഞങ്ങൾ ആ പ്രശ്നം വിട്ടു എന്ന് ഞാൻ കഴിഞ്ഞ 6 മാസമായി പല പത്രസമ്മേളനങ്ങളിലും ഞങ്ങൾ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി പ്രശ്നമില്ല, അവനും പറഞ്ഞിട്ടില്ലെന്ന്. അത് കഴിഞ്ഞല്ലോ. അത് ആറ് മാസം മുമ്പ് വരെ ചില വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ഒരു മുന്നണി നിൽക്കുകയാണ്, എല്ലാവർക്കും മന്ത്രിസ്ഥാനമുണ്ട്, ഞങ്ങളെക്കാൾ ചെറിയ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനമുണ്ട്. അത് അവസാനിച്ച അധ്യായം. അത് എന്നേ അവസാനിച്ച അധ്യായം. അതിനെപ്പറ്റി സംശയം. കുറുക്കം മുന്തിരിങ്ങയ്ക്ക് ആടിയപ്പോൾ പൊളിച്ചു എന്ന് പറഞ്ഞവരല്ല ഇതിൻ്റെ. അഴിമതിയെക്കുറിച്ചുള്ള പരാതികളുമായിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിക്കേണ്ട, പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടേണ്ട ഗണേഷ് കുമാർ എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള സാധ്യതകൾ അടക്കാനാണ്. അതല്ല, ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രധാനമന്ത്രിയെ കാണുന്നത് നിയമപരമായി കഴിയുന്ന കാര്യങ്ങൾക്കേ കാണാവൂ. നിയമപരമായി അല്ലെന്ന് ബോധ്യം. അതായത് CBI എൻക്വയറിക്ക് ഉത്തരവ് കൊടുക്കണമെങ്കിൽ കൺകറൻറ്റ് സബ്ജക്റ്റാണ് ഹോം. സ്റ്റേറ്റ് കൂടി സമ്മതിച്ചാൽ സെൻറ്ററിന് ചെയ്യാം, സ്റ്റേറ്റ് ആവശ്യപ്പെട്ടാൽ. അല്ലെങ്കിൽ ചെയ്യാൻ അവകാശമുള്ളത് കോടതിക്കാണ്. അപ്പോൾ ഒന്നുകിൽ ഹൈക്കോടതി വേണം, അല്ലെങ്കിൽ സെൻറ്ററിന് കൊടുത്താലും ആ കള്ളാസ് അയച്ചാൽ സ്റ്റേറ്റ് സമ്മതിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ സാങ്കേതികത്വം കൊണ്ടാണോ അങ്ങനെ തീരുമാനിച്ചത്? അതെ, അതുകൊണ്ടാണ്. അതില്ലല്ലോ, ഞങ്ങളൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ മുമ്പിലേക്ക് സമൻസ് കിട്ടുന്ന പക്ഷം അടുത്ത 5-ാം തീയതി പോകുമല്ലോ. കേസിനെ പറ്റിയൊന്നും ഞാൻ പറയില്ല. അത് എനിക്ക് നിയമം അറിയാവുന്നതുകൊണ്ട് കോടതികളുടെയൊക്കെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ വിധി പ്രസ്താവന നടത്തുന്നത് ശരിയല്ലെന്ന് നല്ല ബോധ്യമുള്ള ആളായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അമാതിരി കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഗണേശൻ പറഞ്ഞതുപോലെ 5-ാം തീയതി ഗണേശൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കും. ഹാജരാക്കേണ്ടി വരുമല്ലോ, കാരണം പറഞ്ഞു പോയില്ലേ. ഇനിയിപ്പം മാറി നിന്നാൽ ജനം വിടുവോ? ജനമല്ലേ വലുത്, വിടുകല്ലോ. അത് പറയും, അത്രയേ ഉള്ളൂ. വേറെ ആ തെളിവുകളൊക്കെ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ കൊടുക്കും. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. 1-2 കേസുകൾ എന്നോട് പറഞ്ഞത് വളരെ അന്യായവും വളരെ കുഴപ്പമുള്ള കേസുകളാണ്. ആ കാര്യങ്ങൾ തെളിയിക്കാൻ ഗണേശൻ്റെ കയ്യിൽ രേഖകളുണ്ട്. ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഞാൻ രേഖകളൊന്നും കണ്ടിട്ടില്ല. ഞാനത് ചോദിച്ചില്ല, അത് ശരിയല്ലാത്തതുകൊണ്ടെന്ന് തോന്നി എനിക്ക് ചോദിച്ചില്ല. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനൊരു കരട് കിടക്കാൻ പാടില്ല. ഇതെല്ലാം കേട്ടിട്ട് എനിക്കതിന് മറുപടി പറയാനും കാര്യങ്ങളും ഒക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് നോക്കിയില്ല. നോക്കേണ്ടി വന്നാൽ നോക്കാം. കൂടുതൽ പേർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ തൻ്റെ കയ്യിലുണ്ട് എന്ന സൂചനയും ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട്. അത് എന്നോട് അതും സ്ഥിരീകരിക്കാവുന്ന എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല. ഇതിനെപ്പറ്റി മാത്രമേ, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ മാത്രമേ പറ്റിയേ ഞാൻ സംസാരിക്കുള്ളൂ. മറ്റൊന്നും സംസാരിക്കില്ല. കാണുമായിരിക്കും. ആരുടെ ഒരുപാട് പേരുടെ കയ്യിൽ ഒരുപാട് പേരെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ രണ്ട് മന്ത്രിമാർ, നേരത്തെ യു ഡി എഫിൽ പരാതി പറഞ്ഞ, ഉമ്മൻചാണ്ടിയോട് പരാതി പറഞ്ഞ, ഉമ്മൻചാണ്ടിയോട് പിന്നെ രണ്ടു പ്രാവശ്യം പറഞ്ഞു, പിന്നീട് ചെന്നപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ആ മന്ത്രിമാർ പിന്നീടും അഴിമതിക്കാരായി തന്നെ തുടരുകയാണോ? ഒരു വ്യത്യാസവും ഇല്ല. കൂടുതലാ. അപ്പൊ നിലവിൽ കൂടി നിലവിൽ മന്ത്രിസഭയിലുള്ള രണ്ടുപേർ വളരെ കടുത്ത രണ്ടൊന്നും അല്ല. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. അത് ആവശ്യമുണ്ടേ നേരം പറയാം. ഇപ്പം ഞാൻ പറയുന്നില്ല ഒന്നും. അതൊക്കെ ഞാൻ ഈ പറയേണ്ട ഫോറത്തിലേ പറയുന്നു. ഇപ്പോഴത്തെ നിലപാടുകൾക്ക് LDFൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്, എല്ലാവരിൽ നിന്നും കിട്ടും. ഞാൻ സംസാരിച്ച ഒരുപാട് പേര് എന്നെ ഇന്ന് സൗദി അറേബ്യ, അതുപോലെ ഗൾഫ് കൺട്രീസ്, ഒമാന്, ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഫോൺ കാളുകൾ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് വരും. നമുക്കൊരു പരിചയമില്ലാത്തവർ അവരെല്ലാം പറയുന്ന വിടരുത്, ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റ അംഗീകാരമാണ് ഇതിനെതിരായിട്ടുള്ള. ഈ പോക്കിൽ കൂടാവുന്നവരുമായിട്ട് കൂടി ഇത് കൊണ്ടുവരണം. ഈ അഴിമതി ഭയങ്കരമാണെന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്, ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവർ. അതുകൊണ്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറേ കൂടി ഒരു അംഗീകാരവും ഒരു പിന്തുണയും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കിട്ടുന്നുണ്ട്, കോൺഗ്രസ്സുകാരിൽ നിന്ന് വരെ കിട്ടുന്നുണ്ട്. വ്യക്തികളിൽ നിന്ന് കിട്ടുന്നത് ശരി, പക്ഷേ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അങ്ങനെ ഒരു സൂചന നൽകിയിരിക്കുന്നുണ്ട്. ഇത് ഒരു പുതിയ ഘട്ടമാണോ നമ്മുടെ രാഷ്ട്രീയത്തിൽ? അങ്ങനെയല്ല. LDF ചെയ്യേണ്ട കാര്യം ചെയ്തു. LDF ഈ അഴിമതിക്കെതിരായി സമരം നടത്തുക എന്നുള്ളതിൻ്റെ ബാധ്യത സ്വയം ശക്തമായി എടുക്കേണ്ട ഒരു രാഷ്ട്രീയമാണല്ലോ അവർക്ക്. അവർ ചെയ്യണമല്ലോ. ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷമല്ലേ, അവരല്ലേ ചെയ്യേണ്ടത്. ഗണേഷ് കുമാർ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് പലരായിട്ടും പല തരത്തിൽ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്, ഞാനൊരു പുതിയ ഘട്ടത്തിൽ ചില പുതിയ കാര്യങ്ങൾ പറയുകയാണ് എന്ന മട്ടിൽ പറഞ്ഞു.
ഗണേശ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയൊരു ഘട്ടം തുടങ്ങുകയാണോ ഈ നിലപാട് വഴി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി? അത് കരിയറിലെങ്ങനെ വ്യത്യാസമൊന്നും പണ്ടുമില്ലല്ലോ. അവർ ഈ പറയുന്നത് പറഞ്ഞുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളായിരിക്കും. വേറെ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല, പണമൊന്നും വാങ്ങിച്ചിട്ടില്ല. അവൻ ഭരിച്ചിരുന്ന വകുപ്പുകളിൽ ഈ വനം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൻ പോയതോടുകൂടി മന്ദഗതിയിലായില്ലേ? വകുപ്പ് ഗണേശൻ കൈയാളുമ്പോൾ ഇപ്പോഴത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. അതിന് സംശയമൊന്നുമില്ല, നമ്മളെല്ലാം അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേ പൈസ മേടിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, സർക്കാരിൻ്റെ സ്ഥലം അന്യർക്ക് വിട്ടുകൊടുക്കാത്ത, വനം വകുപ്പിൽ ഇരുന്നുകൊണ്ട് വനം ആർക്കും കൊടുക്കാത്ത ചുരുക്കം ചില വനം മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ആ നിലപാടിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് നെല്ലിയാമ്പതി പോലുള്ള തോട്ടങ്ങൾ, അതാണ് അവന് പോകേണ്ടി വന്ന് ശത്രുക്കൾ ഉണ്ടാകാൻ കാരണം ആരായെന്ന് വന്ന് ഞാൻ പറയുന്നില്ല. ശത്രുക്കൾ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് കയ്യേറ്റക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചു എന്നും ഇറക്കി വിട്ടു എന്നുള്ളതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രക്തസാക്ഷിയായിട്ട് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ പിന്നെ ഇറക്കിയത് അതൊന്നുമല്ല, ഒരു വീട്ട് കേസ് പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് പറഞ്ഞു തീർത്ത് അവൻ്റെ സ്വത്തുക്കളിൽ പകുതിയും മുക്കാലും ഭാര്യയ്ക്കും മക്കൾക്കും കൊടുപ്പിച്ചേച്ച് അവൻ്റെ രാജി എഴുതി വാങ്ങിച്ചു. മാണി സാർ രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉള്ളത്? എനിക്കില്ല പരക്കെ, എനിക്കില്ല. അതൊക്കെ അവനവൻ്റെ അവനവൻ്റെ മനസാക്ഷി അനുസരിച്ച് രാജി മനസാക്ഷിയുടെ തീരുമാനമാണ്. ഇപ്പോൾ മാണി സാറിനെതിരായ ഈ ആരോപണങ്ങൾ, അതിൽ വിശ്വാസ്യതയുടെ എന്തെങ്കിലും അംശമുണ്ട്? എനിക്കറിയില്ല. മെത്രാന്മാർ വരെ പറയുന്നു. ഇന്നിപ്പോൾ കർദിനാള് ആലഞ്ചേരി തിരുമേനിയുടെ പ്രസ്താവനയുണ്ട്, ഇന്നലെ CSI തിരുമേനിയുടെ ഉണ്ട്, മെനഞ്ഞാന്ന് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ തിരുമേനി, പിന്നെ ബാബാ തിരുമേനിയുടെ പ്രസ്താവനയുണ്ട്, പല പിന്നെ നമ്മുടെ കോഴിക്കോട് പിന്നെ എന്തോന്നാ തിരുവാമ്പാടി തിരുവാമ്പാടി അദ്ദേഹം തിരുമേനിയുടെ ഉണ്ട്. മറ്റേ ഇന്നലെ സൂസാപ്പയ്ക്കൻ തിരുമേനി, എനിക്ക് വളരെ ബഹുമാനമുള്ള, ഞാൻ വളരെ ആദരവോടുകൂടി എത്രയോ കാലമായിട്ട് കാണുന്ന തിരുവനന്തപുരം ലാറ്റിൻ ആർച്ച് ബിഷപ്പ് സൂസാപ്പാക്കൻ തിരുമേനിയുടെ പ്രസ്താവനമുണ്ട്. അവരൊക്കെ പറയുന്നത് കുഴപ്പങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യമായി എന്നാണോ? അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ മുന്നണി നിന്നുകൊണ്ട് അതൊന്നും പറയത്തില്ല. നമ്മൾ വേണ്ടിയും വേണ്ടാതെയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്ത സോളാർ കേസ് ഏതൊരു തരത്തിലൊക്കെ പുനർജീവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അത് PC ജോർജ് പറഞ്ഞിട്ടുണ്ടല്ലോ. PC ജോർജിന് എന്തും പറയാമല്ലോ, കാരണം 9 MLA മാരല്ലേ. ഇവിടെ സോളാർ കേസിൽ ഗവൺമെൻറ് 15 കോടി രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് PC ജോർജല്ലേ? അതെ അല്ലേ? ഇപ്പോൾ ഒരു വശത്ത് ബാറിൻ്റെ നടത്തിപ്പുകാർ പറയുന്ന തുക 19 കോടിയോളം രൂപ അവർ കൈക്കൂലിയായിട്ട് കൊടുത്തു എന്ന് പറയുന്നു. ഈ കേസ് ഒരുപാട് കോടി ചെലവാക്കിയാണ് ഒത്തുതീർപ്പായത് എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു. ഇതെല്ലാം കൂടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റിൻ്റെ കാലമാണ്. ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങൾ കേൾക്കുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സാധാരണക്കാരായ ആളുകളെ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഞങ്ങൾക്കാർക്കും ഇതിനുള്ള മെഷീനറി ഇല്ല, ഞങ്ങൾക്കൊതുകളുള്ള മെഷീനറി. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 15 കോടി രൂപ ബാറുടമസ്ഥന്മാർ പിരിച്ചതിൽ 1 കോടി ആർക്കോ കൊടുത്തു, ഞാൻ പറയുന്നില്ല ആയിരുന്നു കൊടുത്തു. അത് കഴിഞ്ഞ് 2 കോടി വക്കീലന്മാരെ കൊണ്ടുവരാൻ ചിലവാക്കി. അതെ, ബാക്കി 12 കോടി കൊടുത്തത് എവിടാന്ന് എനിക്കറിയാം, വാങ്ങിച്ച ആരാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞത് PC ജോർജല്ലേ? PC ജോർജുകളെ കോടതിയിൽ പോകേണ്ടി വരുമല്ലോ. അത് സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ പോയോ? സോളാർ കേസിൻ്റെ കാര്യം ഇന്നലെ PC ജോർജ് പറഞ്ഞല്ലോ. സോളാർ കേസ് സരിത എഴുതിയ കത്ത് ജോർജിൻ്റെയിലുണ്ട്, അത് മുഴുവൻ വായിച്ചു എന്ന് പറഞ്ഞു. മുഴുവൻ വായിച്ചു. നമ്മളൊക്കെ പറയുന്ന പേജുകളുടെ കുറവാണെന്നും പറഞ്ഞു. അതെ, അതപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ പുറത്ത് വിട്ടാലും ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് PC ജോർജിൻ്റെ പറയും. അപ്പോൾ ഇത് എൻ്റെ കയ്യിലാ കത്തെന്നും പറഞ്ഞ് നടന്നവർക്ക് ഇപ്പോൾ തെറ്റുപറ്റിയില്ലേ? എൻ്റെ കയ്യിലില്ല, ഞാൻ സത്യമേ പറയൂ. പറയാൻ പറ്റിയില്ലെങ്കിലും കള്ളം പറയില്ല. താങ്കൾ അതിൻ്റെ ഉള്ളടക്കം അറിയാമെന്ന്? എനിക്കതിൻ്റെ മുഴുവൻ ഉള്ളടക്കം അറിയാം. അതൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല. അതൊക്കെ ബ്ലാക്ക് മെയിലിംഗ്, അതൊന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയാൽ ബ്ലാക്ക് മെയിലിംഗ് ആവും. ആവും. ആ കേസ് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചില തട്ടിപ്പ് കേസുകളായി മാറി അവസാനിച്ചത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നല്ല ലക്ഷണമാണോ അത്? അത് ഞാൻ ഒരു കാര്യം പറയാം, കേരള പോലീസ് അതിൽ ഒളിച്ചുവേണ്ടിയൊന്നും നടത്തിയിട്ടില്ല. അത് അന്വേഷിച്ചയാൾ വളരെ പ്രഗത്ഭനും സത്യസന്ധനുമായാലും ആര് പറഞ്ഞാലും ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അത് അന്വേഷിച്ചത്. അത് എല്ലാം യഥാർത്ഥ വസ്തുക്കൾ വിളിച്ചു തോന്നുന്നു. ആര് പരാതിപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കേസെടുത്ത് അന്വേഷിച്ച് കേസും ചാർജ് ചെയ്തിട്ടുണ്ട്. ആ പരാതികളെല്ലാം, ആ പരാതികൾ കോടതിയാണ് ബാക്കി സ്വീകരിക്കേണ്ടത്. ആ പരാതികളെല്ലാം ഒത്തുതീർന്നു പോകുന്ന സാഹചര്യമാണല്ലോ. അത് കാശ് കൊടുത്താൽ ഒത്തുതീരുമല്ലോ. കാശ് കൊടുത്ത് ഒത്തുതീർന്ന്, കാശ് കൊടുത്താൽ പലതും ഒത്തുതീരും. ആ കാശ് എവിടുന്ന് വന്നു എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? അത് കാശ് എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കേണ്ടത് രണ്ടു പേർക്ക് അന്വേഷിക്കാം. പോലീസിനേക്കാൾ കൂടുതൽ
എൻഫോഴ്സ്മെൻറ്റുകാർക്ക് അന്വേഷിക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഇൻകം ടാക്സ് എൻഫോഴ്സിംഗ് ഈ പണം ഇവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കാൻ അവരന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല. ഏതാണ്ട് പാപ്പരാണ് എന്ന് പറഞ്ഞ ഒരാൾ ഇത്തരത്തിൽ ഇത്രയും രൂപ സമാഹരിച്ചു കൊടുത്ത് കേസുകൾ ഒത്തു തീർക്കുമ്പോൾ, കേസുകളുടെ പരമ്പര ഒത്തു തീർക്കുമ്പോൾ അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ലേ? അത് അതന്വേഷിക്കാതിരിക്കും, എനിക്കറിയില്ല. കേരളത്തിൽ ഒന്നിന് പിറകെ ഒന്നായി അഴിമതി ആരോപണങ്ങൾ, അതും ബഹുകോടികൾ ഉൾപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ വരുന്നു എല്ലാം രാഷ്ട്രീയക്കാർക്ക് നേരെ. പക്ഷേ ഇതെല്ലാം ഇതൊരു പുതിയ സാഹചര്യമല്ലേ? ഇത് ചർച്ച ചെയ്യേണ്ടേ? ഇതെല്ലാം പിൻവലിച്ചുകൊണ്ട് പോയോ? കാര്യം നടന്നു കഴിയുമ്പോൾ അതാവൊന്നും പറയലെന്ന് പറയുന്നതിൻ്റെ കാര്യം, അവനവൻ്റെ ഉദ്ദേശിച്ച കാര്യമുണ്ടല്ലോ. ഉദ്ദിഷ്ട കാര്യം ഉപകാരസ്മരണ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോക്ക്. ഈ ഉദ്ദിഷ്ട കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ ഉപകാരസ്മരണയുടെ ഫലമായിട്ട് ഇതെല്ലാം പിന്നെ ആരോപണങ്ങളൊക്കെ പിൻവലിക്കും. അല്ല, പിൻവലിക്കണമല്ലോ. അപ്പോൾ ആരോപണങ്ങൾ വരുന്നതും ജീർണതയുടെ തെളിവ്, അത് ഒത്തുതീരുന്നതും അല്ലെങ്കിൽ പിൻവലിക്കുന്നതും ജീർണതയുടെ തെളിവ്. അതിപ്പോഴേ 9 പേരുള്ള ഒരു കക്ഷിയെ വിട്ടേച്ച് ഒരു ഗവൺമെൻറ് പിന്തുടരാൻ കഴിയാത്തിടത്തോളം കാലം അങ്ങനെ പലതും സംഭവിക്കും. എന്നെ സംബന്ധിച്ചോളം ഈ തീരുമാനത്തിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതുപോലെ, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ പോലെ, ഇന്നത്തെ ഈ തീരുമാനത്തിൽ കേരള കോൺഗ്രസ് ബിക്ക് പങ്കില്ല. കാരണം ഞങ്ങൾ മന്ത്രിസഭയിൽ അംഗത്വം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കൊരു കമൻറ്റും ഇല്ല. പക്ഷേ അത് മുന്നണിക്ക് ആ കമൻറ്റ് ഒരു കാര്യം ഒരു സമയത്ത് പറയുന്നു, മദ്യനയം ഇത്തരത്തിൽ സ്വീകരിച്ചു എന്ന് പറയുന്നു, അതിന് ഇന്നതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നു, പിന്നീട് അതിൻ്റെ കാതൽ മുഴുവൻ ചോർത്തിക്കളഞ്ഞ് മറ്റൊരു നിലപാടെടുത്തു. എനിക്കൊരു 4 MLA മാരുണ്ടായിരുന്നെങ്കിൽ ഈ മദ്യനയം ഇങ്ങനെ ഒരു തീരുമാനം, ഒരു MLA യും 4 MLA ഒരു മന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഈസി ആയിട്ട്? ഇതൊരു കളിയല്ലേ? 4 MLA യും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം വരില്ലായിരുന്നു. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനം മാറ്റരുത്. മദ്യനയത്തിൻ്റെ പിൻവാങ്ങലിൽ ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടാകും? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ കോള് പോയാൽ പൂട്ടിയ ബാറെല്ലാം തുറക്കും. ഈ പോക്ക് പോയാൽ 10 വർഷത്തിനുള്ളിൽ മദ്യനിരോധനം നടപ്പാക്കും എന്ന പ്രസ്താവന നടപ്പാകുമോ? ഞാൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. 100 കൊല്ലം കഴിഞ്ഞാലും മദ്യനിരോധനം നടത്തിയാലും മദ്യമില്ലാതാകുകയില്ല. അതുകൊണ്ട് മദ്യവർജനത്തിനൊരു ഇത് കൊടുക്കാതെ, അത് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കൊടുക്കാതെ ഈ മദ്യനിരോധനം നടപ്പാക്കാൻ ടാക്സ് പോകുന്നല്ലാതെ പൂർണ്ണമായി അത് പ്രയോജനം ഉണ്ടാകില്ലെന്ന് ആദ്യമുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാ ഭരണവും വിട്ടേച്ച് മദ്യത്തിൻ്റെ പുറകെയാണല്ലോ ഇപ്പം നടക്കുന്നത്, വേറൊന്നും ഇല്ലല്ലോ. KSRTCയുടെ ചാർജ് ഇത്രയും വർദ്ധിപ്പിച്ചത് കുറയ്ക്കണം. ഞാനാണ് മന്ത്രിയെങ്കിൽ കുറയ്ക്കും. കാരണം 8 രൂപ കൂടിയെന്ന് പറഞ്ഞാണ് ഈ ചാർജ് കൊണ്ടുവച്ചത്. ഇപ്പോൾ 8 രൂപ കുറഞ്ഞു, ചാർജ് കുറയ്ക്കണ്ടേ? ഇതിപ്പോൾ KSRTCയുടെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആത്മഹത്യ ചെയ്യുക തൊഴിലാളി. അതെ, ഇതിൽ കൂടുതൽ ക്രൂരത ആർക്കെങ്കിലും ചെയ്യാൻ ഒക്കെ ഞാൻ ഗവൺമെൻറ് ചെയ്യുന്നു പറയുന്നില്ല. എന്നിട്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായിരുന്നു? 2 മാസത്തിനകം കയറിക്കഴിഞ്ഞാൽ 2 മാസത്തിനകം ട്രാൻസ്പോർട്ടിലെ പ്രശ്നമെല്ലാം പരിഹരിക്കും. 3 മാസത്തെ പെൻഷൻ ബാക്കിയുണ്ട്. പെൻഷൻ 6500 രൂപ 5500 രൂപ എല്ലാവർക്കും കൊടുക്കുക നേരപ്പേ. തെങ്ങിനും കമുകിനും ഒരു തിലായ്പിടുക. എന്ത് ചെയ്യണം അത് ശരിയാക്കാൻ? ശരിയാണോ? എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഫയലിൽ. എൻ്റെ പ്രഖ്യാപനം ഗവൺമെൻറ് കൊടുത്തതാണ്. അതുകൊണ്ട് പെൻഷൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഈ വ്യവസായത്തെ പറ്റി അറിയാവുന്ന കഴിവുള്ള എൻജിനീയറിങ് കൂടെ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്നവിടെ ഇരുത്തി ഈ സ്ഥാപനം രക്ഷപ്പെടുത്തണം. എൻ്റെ കഷ്ടമാണ് തൊഴിലാളികളോട് കാണിക്കുന്നതിന് വാക്ക് ഞാൻ പറയുന്നത് ക്രൂരത. ഒരു മനുഷ്യന് ക്രൂരത കാണിക്കാം, പക്ഷെ ഒരു സമൂഹത്തോടൊരു ഗവൺമെൻറ് ക്രൂരത കാണിക്കരുത്. നിങ്ങൾക്കത് അറിയില്ല, എനിക്ക് ഫീൽ ചെയ്യും. കാരണം 958 യൂണിയൻ്റെ നേതാവായി 10-40 കൊല്ലക്കാലം യൂണിയൻ്റെ നേതാവായിരുന്ന ആളവിടെ, എനിക്കവിടുത്തെ കാര്യങ്ങൾ അറിയാം, ഓരോ കാര്യങ്ങളും അറിയാം. ഞാൻ അവർക്കിതെല്ലാം കൊടുത്താണ് ഞാൻ ഇറങ്ങിപ്പോകുന്നവരെ, യാതൊരു കുഴപ്പമില്ല. ഈ പ്രശ്നം വന്നപ്പോൾ മുൻമന്ത്രി എന്ന നിലയ്ക്ക് UDF ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിരുന്നോ? ഇതല്ലല്ലോ, ഇതിനെപ്പറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ UDFനും LDFനും മുല്ലപ്പെരിയാറിനെ കുറിച്ച് അറിയാവുന്ന ആൾ ഞാനാണ്. 10 കൊല്ലം അതിൻ്റെ മന്ത്രിയായിരുന്ന ആളാണ് ഞാൻ. ഈ ഡാം കെട്ടണമെന്ന് അവരെഴുതി തന്ന കടലാസുണ്ട്, ആ കടലാസ് പോലും സുപ്രീം കോടതിയിൽ എത്തിച്ചില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും ഡാം അവർ പുത്തനായിട്ട് പണിയാൻ 15 കൊല്ലത്തിനാകുമെന്ന് പറഞ്ഞ് അന്ന് MG രാമചന്ദ്രൻ ഇവിടെ വന്ന് മൻമോഹൻ ബംഗ്ലാവിൽ വീട്ടിലിരുന്ന് ഒപ്പിട്ട കടലാസ് ഫയലിലുണ്ട്. അത് സുപ്രീംകോടതി അതുപോലെയാണോ ഈ ഒരവസ്ഥ കേരളത്തിനുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണിച്ചെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിരുന്നു. കാണിക്കേണ്ട ഒന്നും, കാരണം ഇതുമായി ബന്ധപ്പെട്ട 1-2 ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ മന്ത്രി, എൻ്റെ സെക്രട്ടറി ആയിരുന്നത് വളരെ സത്യസന്ധനും യോഗ്യനും കഴിവുള്ള ആളും കേരള IAS ആദ്യത്തെ എഞ്ചിനീയറും സിവിൽ എഞ്ചിനീയറുമായ ഗോപാലകൃഷ്ണപിള്ളയാണ്. ഗോപാലകൃഷ്ണപിള്ള ജീവിച്ചിരിപ്പുണ്ട്. ഗോപാലകൃഷ്ണനോട് ഈ കാര്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ കോടതിയിൽ പോകരുതെന്ന് ഒരു പരസ്യമായ ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്. ചെയ്തില്ല.
ഇപ്പോൾ വന്നിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും അഴിമതിയെക്കുറിച്ചുള്ള ചിന്ത മുഖ്യ ചിന്തയാക്കി മാറ്റേണ്ട കാലമായിട്ടുണ്ടോ? അല്ലാതെ പലർക്കും ഗുണമാണെങ്കിൽ മുഖ്യ ചിന്തയാക്കുന്ന എന്തിനാ? പലർക്കും ഇത് പ്രയോജനപ്രദമാണെങ്കിൽ മുഖ്യ ചിന്തയാക്കുന്ന എന്തിനാ? അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇനിയിപ്പോ അടുത്ത ഒരു രാഷ്ട്രീയ പോരാട്ടം വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് നേരിടാൻ ഈ നിലയ്ക്ക് പോയാൽ, വിജയകരമായി നേരിടാൻ യു ഡി എഫിന് കഴിയുമോ? പിന്നെ യു ഡി എഫിന് 100% സീറ്റ് കിട്ടും, ഒരു സംശയമൊന്നും ഇല്ലാത്ത കാര്യം. അങ്ങനെയല്ലേ അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? ഞാനതിന് മാറ്റം പറയുന്ന എന്തിനാ? അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന 100% കിട്ടും. ആത്മവിശ്വാസം കിട്ടട്ടെ. അതെ, അതായത് അല്ലാതെ പറയാതിരിക്കാനും കുത്തുന്നുണ്ട്. വളരെയധികം നന്ദി.